നമസ്കാരം, ലൈഫ് കച്ചിന്റെ കെ സി ജോഷിയാണ് ഞാൻ മുളന്തിരി റിപ്പോർട്ടർ. ജീവന രക്തം വിശപ്പിന് ഭക്ഷണം എന്ന പദ്ധതി മുളന്തുരുത്തി DYFI മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുകയാണ്. 1200 ഭക്ഷണപ്പൊതികൾ കളക്ട് ചെയ്ത് കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ രോഗികൾക്കായി നൽകുകയാണ്. ഏറ്റവും വലിയൊരു ജീവകാരുണ്യ പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. അതിൻ്റെ ദൃശ്യത്തിലേക്ക് ഏഷ്യയിലെ ഏറ്റവും വലിയ യുവജന പ്രസ്ഥാനമായ DYFI ലോകത്തിന് തന്നെ മാതൃകയാകുന്ന വിധത്തിലുള്ള ഒരു മഹത്തായ പ്രവർത്തനമാണ് കഴിഞ്ഞ കുറേ വർഷക്കാലമായി കേരള സംസ്ഥാനത്ത് നടപ്പാക്കി വരുന്നത്. എല്ലാ ജില്ലകളിലും വിശപ്പിന് ഭക്ഷണം ജീവന് രക്തം എന്ന പേരിൽ മെഡിക്കൽ കോളേജുകളിലേക്ക് ഈ കോവിഡ് അതിതീവ്രമായ സമയം ഒഴിച്ച് ബാക്കി എല്ലാ ദിവസങ്ങളിലും മുടങ്ങാതെ ആയിരക്കണക്കിന് ഭക്ഷണപ്പൊതികൾ മെഡിക്കൽ കോളേജുകളിൽ എത്തിക്കുകയാണ്. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു പ്രത്യേകത, ഈ പൊതികളെല്ലാം പോകുന്നത് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കാണ് ഭക്ഷണപ്പൊതികളെല്ലാം പോകുന്നത്. ഇന്നിപ്പോൾ ഈ ആയിരക്കണക്കിന് ഭക്ഷണപ്പൊതികൾ മുളന്തുരുത്തി പഞ്ചായത്തിലെ വിവിധ വീടുകളിൽ ജാതി മത വ്യത്യാസമില്ലാതെ കക്ഷിരാഷ്ട്രീയ വ്യത്യാസമില്ലാതെ വിവിധ വീടുകളിലെ ആളുകൾ പാചകം ചെയ്ത ഭക്ഷണം ആരാണിത് കഴിക്കുന്നതെന്ന് അറിയാതെ പാചകം ചെയ്ത് വളരെ സന്തോഷത്തോടെ തന്നിട്ടുള്ള ഭക്ഷണപ്പൊതികളാണ് ഇത്. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ വിതരണം ചെയ്യുമ്പോൾ അവിടെ ജാതിയോ മതമോ കക്ഷിയോ രാഷ്ട്രീയോ ഒന്നും നോക്കുന്നില്ല. അപ്പോൾ ഇതൊരു ഉദാത്തമായ ഒരു പ്രവർത്തനമാണ്. ഒരുപക്ഷേ ലോകത്തിന് തന്നെ മാതൃകയാവുന്ന ഒരു മഹത്തായ പ്രവർത്തനമാണ് DYFI എന്ന് പറയുന്ന യുവജന പ്രസ്ഥാനം ചെയ്യുന്നത്. ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ ജീവന് രക്തം എന്ന പേരിൽ DYFI ജില്ലാ കമ്മിറ്റി, ഇപ്പോൾ ജില്ലാ കമ്മിറ്റി ഓഫീസ് യൂത്ത് സെൻറ്റർ കേന്ദ്രീകരിച്ച് എറണാകുളത്ത് ഒരു സ്ഥിരം സൗജന്യമായ രക്തം ദാനം ചെയ്യാൻ കഴിയുന്ന ഒരു കേന്ദ്രം കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. ഇന്നത്തെ ദിവസം ഇത്തരം ഒരു പ്രവർത്തനം ഉദ്ഘാടനം ചെയ്യാൻ കിട്ടിയ അവസരം ഏറെ സന്തോഷകരമായി കാണുന്നു. എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ച വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ. യുവജന സംഘടനകൾ ധാരാളം നമ്മുടെ ഇന്ത്യയിലും കേരളത്തിലും എല്ലാം ഉണ്ടെങ്കിലും മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനം നടത്തുന്ന, ഇതിനു മുമ്പും DYFI എടുത്തിട്ടുള്ള ഓരോ കാമ്പയിൻ ആയി കഴിഞ്ഞാലും നമുക്കറിയാം ഒന്നിനൊന്ന് മെച്ചപ്പെട്ട രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ DYFIക്ക് മാത്രം സാധിക്കുന്ന ഒരു പ്രവർത്തനമാണ് ജീവന് രക്തം വിശപ്പിന് ഭക്ഷണം എന്നുള്ള ഈ കാമ്പയിൻ. ഈ കാമ്പയിന് വേണ്ടി പ്രവർത്തിച്ച DYFIയുടെ മുളന്തുരുത്തി മേഖലാ കമ്മിറ്റിയുടെ ഉശരന്മാരായിട്ടുള്ള പ്രവർത്തകരെ CPIM മുളന്തുരുത്തി ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി ഊഷ്മളമായി അഭിവാദ്യം ചെയ്യുന്നു. കഴിഞ്ഞ 5 വർഷക്കാലമായി എല്ലാ ദിവസവും അവിടെ വരുന്ന രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കുമായിട്ട് പുതുച്ചോറ് നൽകുന്ന ഒരു പ്രവർത്തനം DYFI സംഘടിപ്പിച്ചു വരികയാണ്. ഇത് DYFIയുടെ മേഖലാ കമ്മിറ്റികൾ ഓരോ ദിവസവും റൊട്ടേഷൻ ചെയ്താണ് ഈ പ്രവർത്തനം ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നത്. DYFI മുളന്തുരുത്തി പലവട്ടം ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് ഈ നാട്ടിലെല്ലാവരുടെയും സഹകരണത്തോടുകൂടി 1000 പൊതുച്ചോറുകൾ അവിടെ വിതരണം ചെയ്യുകയുണ്ടായി. അവിടെ വരുന്ന രോഗികൾ, കളമശ്ശേരി ഏരിയ മെഡിക്കൽ കോളേജിൽ വരുന്ന രോഗികളും അവരെ കൂട്ടിയിരിപ്പുകാർക്കുമായിട്ട് പൊതുച്ചോറ് മാത്രമല്ല അവർക്ക് ആവശ്യമുള്ള രക്തവും DYFI ഇതിൻ്റെ ഭാഗമായിട്ട് അവിടെ എല്ലാ ആളുകൾക്കും ആവശ്യമുള്ള ആളുകൾക്ക് രക്തം എത്തിച്ചു കൊടുത്ത പ്രവർത്തനം ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തിപ്പോകുന്നു. പലവട്ടം DYFIയുടെ പ്രവർത്തകർ ഓരോ വീടുകളും കയറി ചെന്നുകൊണ്ട് ഒന്നും രണ്ടും പൊതികൾ ശേഖരിച്ചുകൊണ്ട് മാതൃകാപരമായിട്ടാണ് ഈ പ്രവർത്തനം സംഘടിപ്പിച്ചു വരുന്നത്. ഈ പ്രവർത്തന പങ്കാളികളായ എല്ലാ നാട്ടുകാരോടും DYFIയുടെ പ്രവർത്തകരോടും അതിന് നേതൃത്വം വഹിച്ച DYFIയുടെ മേഖലാ കമ്മിറ്റി അംഗങ്ങൾ അതോടൊപ്പം തന്നെ പൊതുപ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകർ എല്ലാവരോടും പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് ഈ പ്രവർത്തനം നമുക്ക് ഇന്ന് ഇവിടെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് 1100 പൊതുച്ചോറാണ് ഇവിടെ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. പ്രിയമുള്ളവരെ, വിശപ്പിന് ഭക്ഷണം ജീവനും രക്തം എന്ന മുദ്രാവാക്യം ഉയർത്തി DYFI എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലമായി കളമശ്ശേരി മെഡിക്കൽ കോളേജ് പൊതുച്ചോറ് നൽകി വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി നിരവധി തവണ മുളന്തുരുത്തി ആരക്കുന്ന കമ്മിറ്റികളും നമ്മൾ ഈ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഇന്ന് നമ്മൾ മുളന്തുരുത്തി മേലെ കമ്മിറ്റി ആഭിമുഖ്യത്തിൽ ഇന്ന് നമ്മൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ഭക്ഷണം കൊടുക്കുകയാണ്. ഉദ്ഘാടനം ചെയ്ത് ഫ്ലാഗ് ഓഫ് ചെയ്ത സഖാവ് ഏരിയ കമ്മിറ്റി അംഗം സഖാവ് സെക്രട്ടറിക്ക് രേഖപ്പെടുത്തുന്നു. ഏകദേശം 4 വർഷത്തോളമായി DYFI ഈ പ്രവർത്തനത്തിൽ മുഴുകിയിട്ട് പാവപ്പെട്ടവനും വിശക്കുന്നവനും ഭക്ഷണം കൊടുക്കുക എന്നുള്ള DYFIയുടെ ആ ഒരു ആപ്തവാക്യം തന്നെയാണ് ഇവിടെ നടപ്പാക്കുന്നത്. വലിയൊരു സന്ദേശമാണ് ഇതുവഴി അവർ നൽകിയിരിക്കുന്നത്. ഏതായാലും DYFIക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. പുതിയ വാർത്തകളും പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ലൈഫ് കൊച്ചിക്ക് വേണ്ടി KC യോഷി, നന്ദി, നമസ്കാരം.